അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3104. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഒരാളെയും അമിതമായി പുകഴ്ത്തരുത് അതേക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ മൂസ അശ്ഇരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, സമിഅ അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ യുസ്നി അലാ റജുലിൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടു, ഒരു മനുഷ്യൻ മറ്റൊരാളെ പുകഴ്ത്തി പറയുന്നത് കേട്ടു റസൂലുള്ളാഹി തങ്ങൾ. വെറും പുകഴ്ത്തലല്ല, വയുത്വരീഹി ഫിൽ മിദ്ഹ, മധു പറയുന്നതിൽ അമിതമാക്കുന്നതായിട്ട്, ഓവറായിട്ട് വല്ലാത്ത പുകഴ്ത്തി പറയാം. ഒരാൾ മറ്റൊരാളെ വല്ലാതങ്ങ് പുകഴ്ത്തുന്നത് കേട്ടു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹ്ലക്തും, അല്ലെങ്കിൽ നബി തങ്ങൾ പറഞ്ഞ വാചകം ഖത്താഴ്ത്തും എന്നാണ്, ഖത്താഴ്ത്തും ലഹ്റ റജുൽ, ആ മനുഷ്യൻ്റെ മുതുക് നിങ്ങൾ മുറിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞു. അമിതമായിട്ട് പുകഴ്ത്തും, പ്രത്യേകിച്ച് അയാളുടെ മുമ്പിലാകുമ്പോൾ, ഒരാളുടെ മുമ്പിൽ വെച്ച് അയാളുടെ വല്ലാതെ പുകഴ്ത്തുമ്പോൾ അയാളെ നശിപ്പിക്കുന്നതിന് തുല്യമാണത്. അയാളുടെ മനസ്സിലൊരു പുതിയ ചിന്ത കടന്നു വരാൻ സാധ്യതയുണ്ട്, അതുവഴി അദ്ദേഹം നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അമിതമായി പുകഴ്ത്തരുത്. പുകഴ്ത്താം നല്ല കാര്യങ്ങൾ, ഹൈറായ രൂപത്തിൽ പറഞ്ഞ് പുകഴ്ത്താം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യലും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതും അത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കലും നല്ലത് തന്നെയാണ്, ആവശ്യത്തിന് മാത്രം. ഓവറായിട്ട് പുകഴ്ത്തി ആ വ്യക്തിയെ തന്നെ നശിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ആ വ്യക്തി ഇല്ലാത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് നന്നായിട്ട് പുകഴ്ത്തി കൊടുക്കുന്നതിലും തെറ്റില്ല. അള്ളാഹു തആല അത്തരത്തിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.